Hi friends, Assalamu alaikum, Bismika Chalota, hello, Swagadam. In the Navarra Adibali potato curry and the Arakanada, upon Kangan and the Noka, then a cooker and the Arakanada, or cooker at Pathwich would the tender. The lacquer, 2 tablespoons Welsen name, which would the touch would I remember under Gramber and Patta, Adabana and Elekim, 1 teaspoon inji, Veltuli paste, Muda Chertata, Nana, 9 Veltuli paste in a patch of Vogolona, white tooth the tender. Neither like an or medis Savala, Nilatal on the Katta Dana, Aduda Certhodanda. Savala don't know, reward and a white and I've shown the village just to murder the Ningin and mix the Odgun on the Matrolo. Neither like a vegetable Certhodacum, tender Pachamalaga, or Villa character, tender Villa Urlangarangana, edit the other. Above the Namki Lake Certhodacum. Putting a letter vegetable Adkuna, other than inserted. Bakula la Cherivolum, cooted canata, for chand the Nagel, for said Talimadiago. Neither like an green beans here, Thorndor, Arca Polamena, green beans sana, at the Tilada, frozen green beans sana, at the Tilada, Nanglamatea, Velatil Pudurta, cooker, wavy in the Caesar, Hakatilla green beans in Dela. Other Anangil, Thalidusum Velatilitata, and Glenjarmanicur, Latilitata, Pudurta, wavy chitis, earth canata. But then neither like a devole, Velpola, with a Kalibudi, Nilatil and the Katti, the Certhodka. വളരെ സിമ്പിൾ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഒരു പൊട്ടറ്റോ കറിയാണ് ഇത് നമുക്ക് എന്തിൻ്റെ ഒപ്പവും നല്ല കോമ്പിനേഷൻ ആണ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഫെനൽ സീഡ് അതിൻ്റെ പൊടിയും പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടികളുടെ ഒന്നും ആവശ്യം ഇതിലേക്ക് വരുന്നില്ല എരിവിനുള്ള പച്ചമുളക് ഞാൻ 2 എണ്ണം ആണ് ചേർത്തത് അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കാത്തത് കൊണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനെടുത്ത 2 പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ള ഉണ്ടമുളകാണ് അതുകൊണ്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത് വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾ വേകാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും അതുപോലെ തന്നെ ക്യാരറ്റ് ഉരുളക്കിഴങ്ങൊന്നും അധികം വേവില്ലാത്തതാണ് പിന്നെ ഫ്രോസൺ ഗ്രീൻ ബീൻസ് നിങ്ങൾക്കറിയാലോ ആവി കണ്ടാൽ തന്നെ വേകുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം കുറച്ച് വെച്ചിട്ട് 1 വിസിൽ വരുന്നതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ 1 വിസിലൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതേ തുറന്ന് നോക്കുന്നുണ്ട് നല്ല വെജിറ്റബിളൊക്കെ വെന്തതിൻ്റെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പോൾ ആ സമയത്ത് നമ്മുടെ കറിക്ക് ഒന്നും കൂടി നല്ലൊരു കുറുകൽ കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം അറിയിക്കാനും മറക്കരുതേ ഇത് ചപ്പാത്തി അപ്പം പൂരി നൂലപ്പം എന്തിൻ്റെ അപ്പവും നല്ല കോമ്പിനേഷനാണ് ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരമസാല കൂടി ചേർത്ത് കൊടുക്കാം ഗരമസാല അവസാനം ഇതേപോലെ ചേർത്താൽ മതി അപ്പോൾ ആദ്യം തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് 1/2 പാല് 2/2 പാലൊന്നും ഒന്നുമില്ല ഒരു അരമുറി ചെറിയൊരു അരമുറി തേങ്ങയിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചൊന്ന് അടിച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ടുള്ള പാലാണ് ഇനി പാലുകൂടെ തേങ്ങാപ്പാലൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതിങ്ങനെയൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ആ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഒരു തിള സൈഡിൽ നിന്നൊക്കെ വരണം അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ മല്ലിയില കൂടിയേ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഇല്ലെങ്കിൽ കറിവേപ്പില ചേർത്താലും മതിയാകും ഞാൻ ഇതൊരു കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ചേർത്തിട്ട് ഇനി തിളക്കേണ്ടതൊന്നും ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇതിലേക്കൊരു വറവ് തയ്യാറാക്കാം അതിനായിട്ട് ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വരുന്ന വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനത്തെ കറികളിലേക്ക് വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറിവേപ്പിലയുടെ ആ പച്ച കളർ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് കറിയിൽ ഉപയോഗിക്കാൻ പറ്റും ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അടിപൊളി പൊട്ടറ്റോ കറിയാണ് നമുക്ക് ഈ വറവ് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇപ്പോൾ തന്നെ ഉപയോഗിക്കാതെ 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഉപയോഗിക്കണം കേട്ടോ അപ്പോഴാണ് കുറച്ചുകൂടി നല്ലൊരു അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടാവുക ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായം അറിയിക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് വിസ് മിക്സർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും
നമുക്കിതൊരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.